പ്രതിസന്ധി ഘട്ടത്തിൽ കരുതലോടെ നാട് കാക്കാൻ ഓടി നടന്ന ടീച്ചറമ്മയ്ക്ക് സ്വന്തം മണ്ഡലം നഷ്ടപ്പെടുന്നു. എൽഡിഎഫിലെ മുന്നണി സമവാക്യങ്ങളുടെ മാറ്റം കാരണം മണ്ഡലം കൈവിടേണ്ടി വരുന്നവരിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാവാണ് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. യുഡിഎഫിൽ നിന്ന് എൽജെഡി ഇടതുമുന്നണിയിലെത്തിയ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിക്ക് മണ്ഡലം മാറേണ്ട സാഹചര്യമുണ്ടായത്. പിണറായി സർക്കാരിന് ജനപ്രീതി നേടിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച മന്ത്രിയാണ് കെ ശൈലജ ടീച്ചറെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനത്തിലൂടെ ലോകശ്രദ്ധ നേടിയ മന്ത്രിയെ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ സിപിഎം മത്സരിപ്പിച്ചേക്കും. എൽജെഡി ജില്ലാ പ്രസിഡന്റും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ കെ മോഹനെ പരാജയപ്പെടുത്തിയാണ് ശൈലജ കഴിഞ്ഞ തവണ കൂത്തുപറമ്പിൽ നിന്നും വിജയിച്ചത്. ഇത്തവണ എൽജെഡിക്കാണ് ഈ സീറ്റ് നൽകുന്നത്. കെ മോഹനൻ സ്ഥാനാർത്ഥിയുമാകും. കെ ശൈലജയിലൂടെ മികച്ച വിജയം നേടാവുന്ന സാഹചര്യമുള്ള മണ്ഡലമാണ് എൽജെഡിക്ക് നൽകുന്നത്. മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനശേഷിയുള്ള മണ്ഡലമാണ് കൂത്തുപറമ്പ്. സീറ്റുമാറ്റ ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും കൂത്തുപറമ്പ് എൽജെഡിക്ക് തന്നെ വിട്ടു നൽകാൻ സിപിഎം തയ്യാറായതാണ് സൂചന. പകരം മട്ടന്നൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി മണ്ഡലങ്ങളിലൊന്ന് ശൈലജയ്ക്ക് നൽകും. സി കൃഷ്ണൻ, പയ്യന്നൂർ, ജെയിംസ് മാത്യു, തളിപ്പറമ്പ്, ടി വി രാജേഷ്, കല്യാശ്ശേരി എന്നിവർ തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ച് വിജയിച്ചതിനാൽ ഇക്കുറി രംഗത്തുണ്ടാവുകയില്ല. ഇ പി ജയരാജനും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് ഇട. മുന്നണി വികസിപ്പിച്ചതോടെ ഇടത് മുന്നണിക്ക് പാർട്ടി കോട്ടയായ കണ്ണൂർ ജില്ലയിൽ രണ്ട് നിയമസഭാ സീറ്റുകൾ മാറ്റിവെക്കേണ്ടി വരും. കേരള കോൺഗ്രസ് എമ്മും എൽജെഡിയും യുഡിഎഫിൽ ആയിരുന്നപ്പോൾ തളിപ്പറമ്പ്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. എന്നാൽ സിപിഎമ്മിൻ്റെ ഏറ്റവും ഉറച്ച സീറ്റുകളിലൊന്നായ തളിപ്പറമ്പ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് നൽകാനിടയില്ല. പകരം സിപിഐ മത്സരിച്ച ഇരിക്കൂർ നൽകിയേക്കും. സിപിഎം മത്സരിച്ച പേരാവൂർ മണ്ഡലം സിപിഐക്ക് പകരം നൽകിയേക്കും.